നമസ്തേ. പൊതുവെ ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും പ്രയാസപ്പെട്ട അസുഖങ്ങൾ സ്ത്രീകൾക്ക് നട്ടിലിനോടനുബന്ധിച്ച പ്രയാസങ്ങളാണ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് നടുവേദന, അതുപോലെ വയറിനോടനുബന്ധിച്ച പ്രയാസങ്ങൾ, കുടവയറ്, വയറ് ചാടി വരിക, ഇങ്ങനെ നിരവധി പ്രയാസങ്ങൾ ഇതൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന വളരെ ഉപകരിക്കുന്ന ഒരു ആസനമാണ് അർദ്ധചക്രാസനം. അർദ്ധചക്രാസനം നമുക്ക് ആ ആസനത്തെ എങ്ങനെയാണെന്ന് സൂചിപ്പിക്കാം. നമ്മൾ കൈകൾ അരക്കെട്ടിൻ്റെ പിൻഭാഗത്ത് പതിച്ച് വെച്ച് പിന്നോട്ട് വളയും. അപ്പോൾ നട്ടിലിന് നമ്മൾ പിന്നോട്ട് വളയ്ക്കും, അതേപോലെ ശ്വാസം വിട്ടുകൊണ്ട് നട്ടിലിന് മുന്നോട്ടും വളയ്ക്കും. അപ്പോൾ ഈ ഒരു ചലനം കൊണ്ട് നമുക്ക് പിന്നിലേക്കും മുന്നോട്ടും നട്ടിലിനെ ചലിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട് നമ്മൾ ശരിക്കും വളരെ ഊർജ്ജസ്വലരാകും, നല്ല എനർജറ്റിക് ആവും. കുട്ടികളെപ്പോലെ നമുക്ക് തുള്ളി ചാടി നടക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ കൈവരിക്കാൻ സാധിക്കും. അത് ഈ അർദ്ധചക്രാസനം ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഗുണമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നടുവേദന വന്ന് കഷ്ടപ്പെടുന്ന ഒരാൾക്ക് അധികം പിന്നോട്ട് വളയരുത്, ശ്രദ്ധ കൊടുത്തിട്ടേ ചെയ്യാവുള്ളൂ. അതേപോലെ തന്നെ കഴുത്തിന് വേദന വന്ന്, സ്പോണ്ടലൈറ്റിസ് വന്നിട്ട് പ്രയാസപ്പെട്ട ഒരാൾക്ക് ഈ ആസനം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ കൊടുത്തിട്ടേ ചെയ്യാവുള്ളൂ, കഴുത്ത് പിന്നോട്ട് അധികം വളയ്ക്കാതെ ചെയ്യണം. അതേപോലെ മുന്നോട്ട് വരുന്ന സമയത്തും നല്ലപോലെ തല അധികം താഴ്ത്താതെ വേണം നടുവേദന ഉള്ളവർ ചെയ്യാൻ. അപ്പോൾ അത് ഒരു പരിശീലനം സിദ്ധിച്ച ഒരാളെടുത്ത് നിന്ന് പരിശീലിക്കുമ്പോൾ അത് വേണ്ട ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അർദ്ധചക്രാസനം വളരെ ഗുണം ചെയ്യുന്ന ഒരു ആസനമാണ്. അർദ്ധചക്രാസനം, കാലുകൾ അകലത്തിൽ വെക്കുക, കൈ അരക്കെട്ടിൻ്റെ പിൻഭാഗത്ത് പതിച്ച് വെക്കുക, വിരൽ താഴോട്ടാക്കി ശ്വാസമെടുത്തുകൊണ്ട് തല പിന്നിലേക്ക് ചലിപ്പിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് എല്ലെന്ന് എഴുതിയ പോലെ, ഇംഗ്ലീഷിൽ എല്ലെന്ന് എഴുതിയ പോലെ. വയറ് റിലീസ് ചെയ്യുക.